ജോസ് കെ മാണിയുടെ ഇടതു മുന്നണി പ്രവേശന വിളംബരം അടുക്കും തോറും ഇടതു മുന്നണിയിലെ കക്ഷികളിൽ മുറുമുറുപ്പ് പ്രകടമായി വരുന്നു. സി പി എം മുൻകൈയെടുത്ത് എല്ലാ കക്ഷികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വരും വരായികൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതനുസരിച്ച് എല്ലാ കക്ഷികളും ജോസ് കെ മാണിക്ക് പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. നാളെ, അതായത് വെള്ളിയാഴ്ച, ജോസ് കെ മാണി ഇടതു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നണിയുടെ ഭാഗമാകും. നാളെയാണ് കേരള കോൺഗ്രസിൻ്റെ ജന്മദിനം. ആ ജന്മദിനത്തിൽ തന്നെ പുതിയ രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഈ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർ ശബ്ദങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എൻ സി പി. ജോസ് കെ മാണി ഇടതു മുന്നണിയുമായി സീറ്റുകൾ ഏതൊക്കെയെന്ന് വരെ ഏകദേശം ധാരണയിലെത്തി നിൽക്കുമ്പോഴാണ് എൻ സി പി പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടുമായി പരസ്യമായി രംഗത്തിറങ്ങിയത്. പാലാ സീറ്റ് നൽകി വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് എൻ സി പി പറഞ്ഞത്. രാജ്യസഭാ സീറ്റ് വാങ്ങി പാലാ സീറ്റ് വിട്ടുകൊടുക്കുമെന്ന വാർത്ത നിഷേധിച്ച മാണി സി കാപ്പൻ ആരുടെയും ഔദാര്യത്തിൽ രാജ്യസഭയിലേക്ക് ഇല്ലെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു. രാജ്യസഭാ സീറ്റ് മാണി സി കാപ്പന് വിട്ടു നൽകി പാല സ്വന്തമാക്കാനുള്ള നീക്കം നടത്തുന്നതായി ചില അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഇത് പാടെ നിഷേധിക്കുകയാണ് എൻ സി പിയും മാണി സി കാപ്പനും. അങ്ങനെയൊരു ചർച്ച ഔദ്യോഗികമായി നടന്നിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. പൊരുതി നേടിയ പാലയെ കൈവിടില്ലെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടം നൽകാതെ മാണി സി കാപ്പൻ വ്യക്തമാക്കി. പാലാ സീറ്റ് ജോസ് കെ മാണിയുടെ പ്രസ്റ്റീജാണ്, കേരള കോൺഗ്രസിൻ്റെ സ്വന്തം. പാലാ സീറ്റ് വിട്ട് ഒരു കളിക്കും ജോസ് കെ മാണി നിൽക്കില്ല. ഇത് നല്ലതുപോലെ അറിയാവുന്നത് മറ്റാരേക്കാളും മാണി സി കാപ്പനാണ്. മാത്രമല്ല, ഇനി ആരൊക്കെ വന്നാലും നിന്നാലും പോയാലും പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ ഇടതു മുന്നണി നൽകുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ ജോസ് കെ മാണി തന്നെ മത്സരിക്കുകയും ചെയ്യും. ജോസ് കെ മാണി അവിടെ മത്സരിച്ച് ജയിക്കുമ്പോൾ രാജ്യസഭ അംഗത്വം രാജിവെക്കും. അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റ് കരസ്ഥമാക്കാനുള്ള ഒരു അടവ് മാത്രമാണ് ഇപ്പോൾ പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ കാപ്പൻ അഭിപ്രായം പറഞ്ഞത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 100 വോട്ട് പോലും സ്വന്തമായി കിട്ടാത്ത പാർട്ടിയാണ് ഈ വീമ്പിളക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പൊരുതി നേടിയതാണെന്നും ആരുടെയും ഔദാര്യത്തിൽ രാജ്യസഭയിലേക്ക് ഇല്ലെന്നുമൊക്കെ നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ വീമ്പിളക്കാൻ. എന്തായാലും കാപ്പൻ തയ്ച്ചു വെച്ചിരിക്കുന്ന കുപ്പായം പെട്ടിയിലിരിക്കത്തേയുള്ളൂ. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി രാജിവെച്ചാലും അത് വിട്ടുകൊടുക്കില്ല. മാത്രമല്ല, ഇടതു മുന്നണി ഒരു രാജ്യസഭാ സീറ്റ് എൻ സി പിക്ക് കൊടുക്കത്തുമില്ല. അതിന് വെച്ച വെള്ളം ഇപ്പോഴേ അങ്ങ് വാങ്ങി വയ്ക്കുന്നതാണ് എൻ സി പിക്കും കാപ്പനും നല്ലത്. പാലായിക്ക് പകരം വേറെ ഏതെങ്കിലും തരുന്ന സീറ്റ് വാങ്ങി അങ്ങനെയെങ്കിൽ പൊരുതി നേടുന്നതാണ് നല്ലത്. ജോസ് കെ മാണി വിഭാഗം മത്സരിച്ചിരുന്ന നിലവിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളായ ഏറ്റുമാനൂരും പേരാമ്പ്രയും സി പി എം നിലനിർത്തിയേക്കും. കുട്ടനാട് സീറ്റിലും ജോസ് കെ മാണി അവകാശവാദം ഉന്നയിക്കാനിടയില്ല. കോട്ടയം ജില്ലയിൽ 4 സീറ്റുകൾ ജോസ് കെ മാണി ഉറപ്പിക്കുന്നു. സി പി ഐയുടെ കാഞ്ഞിരപ്പള്ളി വിട്ടു നൽകുമ്പോൾ സി പി എമ്മിൻ്റെ കൈവശമുള്ള സീറ്റുകളിലൊന്ന് വിട്ടു നൽകി പ്രശ്നം പരിഹരിക്കും. എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുമായി അന്തിമഘട്ട ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ജോസ് കെ മാണി.